ഹലോ ഫ്രണ്ട്സ്, കോപ്പ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പ ട്രേഡ് തിയറി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോസ് ആൻഡ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന മോഡ്യൂളിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹയറാർക്കിക്കൽ ഫയൽ സിസ്റ്റം ഇൻ ഡോസ്? ഓപ്ഷൻസ്: ട്രീ സ്ട്രക്ചർ, റൂട്ട് സ്ട്രക്ചർ, ഹൈബ്രിഡ് സ്ട്രക്ചർ, ഡയറക്ടറി സ്ട്രക്ചർ. ആൻസർ: ട്രീ സ്ട്രക്ചർ. ട്രീ സ്ട്രക്ചറിൻ്റെ ഒരു മോഡലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് പാരന്റ് എന്നുള്ള മെയിൻ ഫോൾഡർ, അതിനകത്തുള്ള സബ് ഫോൾഡേഴ്സ് ആണ് ചൈൽഡ് 1, ചൈൽഡ് 2, ചൈൽഡ് 3. ഈ ഒരു മോഡലിനെയാണ് ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡോസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് എ ഡയറക്ടറി? ഓപ്ഷൻസ്: ആർ ഡി, റിമൂവ്, ഡെൽ, ഡിലീറ്റ്. ആൻസർ: ആർ ഡി. ആർ ഡി സ്പേസ്, ഏതാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഡയറക്ടറി അതിൻ്റെ നെയിം കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് പാരന്റ് ഡയറക്ടറി ഇൻ ലിനക്സ്? ഓപ്ഷൻസ്: ഡോട്ട്, ഡബിൾ ഡോട്ട്, ടിൽഡെ, സ്റ്റാർ. ആൻസർ: ഡബിൾ ഡോട്ട്. സി ഡി ഡബിൾ ഡോട്ട് എന്ന് യൂസ് ചെയ്യുമ്പോൾ പാരന്റ് ഡയറക്ടറിയിലോട്ടാണ് ഡയറക്ടറി ചേഞ്ച് ആവുന്നത്. അപ്പോൾ പാരന്റ് ഡയറക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഡോട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു റീഡയറക്ട് ഔട്ട്പുട്ട് ഇൻ ടു എൻ എക്സിസ്റ്റിംഗ് ഫയൽ ഇൻ ലിനക്സ്? ഓപ്ഷൻസ്: ഗ്രേറ്റർ ദാൻ, ഡബിൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഡബിൾ ലെസ് ദാൻ. ആൻസർ: ഗ്രേറ്റർ ദാൻ. ലിനക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് കാറ്റ് ഗ്രേറ്റർ ദാൻ ഫയൽ നെയിം. ഇവിടെ കാറ്റ് ഗ്രേറ്റർ ദാൻ സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്ന ഒരു ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത ശേഷമാണ് എ ബി സി എന്ന പുതിയ കണ്ടന്റ് ആഡ് ആവുന്നത്. പിന്നെ വീണ്ടും നമ്മൾ കാറ്റ് ഗ്രേറ്റർ ദാൻ സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്ന് കൊടുക്കുമ്പോൾ എ ബി സി എന്ന നേരത്തെയുള്ള കണ്ടന്റ് ഡിലീറ്റ് ആയിട്ടാണ് ഡിഇ എഫ് എന്ന പുതിയ കണ്ടന്റ് അതിലോട്ട് ആഡ് ആവുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഫയലിലേക്ക് അപ്പെൻഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഡബിൾ ഗ്രേറ്റർ ദാൻ ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്ത ശേഷമായിരിക്കും പുതിയ കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഫയൽസ് ഓർ ഫോൾഡേഴ്സ് ഇൻ എംഎസ് ഡോസ്? ഓപ്ഷൻസ്: ഡി ഐ ആർ, പാത്ത്, സബ് ഡയറക്ടറീസ്, ട്രീ. ആൻസർ: പാത്ത്. പാത്ത് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് എംഎസ് ഡോസിന്റെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദി ഡയറക്ടറീസ് അണ്ടർ ദ റൂട്ട് ഡയറക്ടറി ആർ കോൾഡ്? ഓപ്ഷൻസ്: ഡി ഐ ആർ, പാത്ത്, സബ് ഡയറക്ടറീസ്, ട്രീ. ആൻസർ: സബ് ഡയറക്ടറീസ്. റൂട്ട് ഡയറക്ടറിക്ക് അണ്ടറിലുള്ള ഡയറക്ടറീസിനെ പറയുന്നത് സബ് ഡയറക്ടറീസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽ നെയിം വിൽ മാച്ചസ് ദ കമാൻഡ് ഡി ഐ ആർ ഫോർ ക്വസ്റ്റ്യൻ മാർക്ക് ടി ഡോട്ട് ടി എക്സ് ടി ഇൻ ഡോസ്? ഓപ്ഷൻസ്: ടൈം ഡോട്ട് ടി എക്സ് ടി, ടെക്സ്റ്റ് ഡോട്ട് ടി എക്സ് ടി, ടെംപ് ഡോട്ട് ടി എക്സ് ടി, ടെംപ്റ്റ് ഡോട്ട് ടി എക്സ് ടി. ആൻസർ: ടെംപ്റ്റ് ഡോട്ട് ടി എക്സ് ടി. കാരണം ടെംപ്റ്റിലാണ് നാല് ക്യാരക്ടേഴ്സിന് ശേഷം ഒരു ടി വരുന്നത്, ബാക്കിയുള്ളതിലൊക്കെ ടോട്ടൽ നാല് ക്യാരക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ടെംപ്റ്റ് ഡോട്ട് ടി എക്സ് ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സി ഡി കമാൻഡ് ഇൻ ഡോസ്? ഓപ്ഷൻസ്: ക്രിയേറ്റ് എ ഡയറക്ടറി, ചേഞ്ച് ദ ഡിവൈസ് നെയിം, ക്രിയേറ്റ് റൂട്ട് ഡയറക്ടറി, ചേഞ്ച് ദ പാത്ത് ഓഫ് കറണ്ട് ഡയറക്ടറി. ആൻസർ: ചേഞ്ച് ദ പാത്ത് ഓഫ് കറണ്ട് ഡയറക്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അലൗഡ് ആസ് ഫയൽ നെയിം ഇൻ ഡോസ്? ഓപ്ഷൻസ്: ത്രീ ക്യാരക്ടേഴ്സ്, സിക്സ് ക്യാരക്ടേഴ്സ്, സെവൻ ക്യാരക്ടേഴ്സ്, എയ്റ്റ് ക്യാരക്ടേഴ്സ്. ആൻസർ: എയ്റ്റ് ക്യാരക്ടേഴ്സ്. ഫയൽ നെയിമിന് മാക്സിമം എയ്റ്റ് ക്യാരക്ടേഴ്സും എക്സ്റ്റൻഷന് മാക്സിമം ത്രീ ക്യാരക്ടേഴ്സും ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വൈൽഡ് കാർഡ് ക്യാരക്ടർ? ഓപ്ഷൻസ്: സ്റ്റാർ ആൻഡ് സ്ലാഷ്, ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് സ്ലാഷ്, സ്റ്റാർ ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് അറ്റ് ദ റേറ്റ്. ആൻസർ: സ്റ്റാർ ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനെയാണ് വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, സ്റ്റാറും ക്വസ്റ്റ്യൻ മാർക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡോസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ഫയൽ? ഓപ്ഷൻസ്: ലിസ്റ്റ്, ടൈപ്പ്, കോപ്പിക്കോൺ, ഡി ഐ ആർ. ആൻസർ: കോപ്പിക്കോൺ. കോപ്പി സ്പേസ് കോൺ ഫയൽ നെയിം, അതിനുശേഷം ഫയലിനകത്തുള്ള കണ്ടന്റ്, ദെൻ എൻഡ് ഓഫ് ഫയൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺട്രോൾ സെറ്റ്. ഇങ്ങനെയാണ് ഡോസിനകത്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡയറക്ടറി സെപ്പറേറ്റർ ഇൻ ലിനക്സ്? ഓപ്ഷൻസ്:
/backward/forward/double/backward/double/. ആൻസർ ഫോർവേഡ് സ്ലാഷ്. ലിനക്സിൽ ഫോർവേഡ് സ്ലാഷ് ആണ് ഡയറക്ടറി സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡോസിലാണെങ്കിൽ ബാക്ക് സ്ലാഷ് ആണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ റേഞ്ച് ഓഫ് വാല്യൂസ് ഇൻ ലിനക്സ്? ഓപ്ഷൻസ് നോർമൽ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, കേളി ബ്രേസ്, ആംഗുലർ ബ്രാക്കറ്റ്. ആൻസർ സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് റേഞ്ച് ഓഫ് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫയൽ സ്ക്വയർ ബ്രാക്കറ്റ് A to G *. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ റീഡയറക്ട്സ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ കമാൻഡ് ടു അനദർ ഇൻ ലിനക്സ്? ഓപ്ഷൻസ് ഡോട്ട്, പൈപ്പ്, കോളൻ, സെമികോളൻ. ആൻസർ പൈപ്പ് സിംബൽ. എക്സാമ്പിൾ ls *.txt പൈപ്പ് സിംബൽ, cat>txt ഫയൽ. അതായത് ls എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യുക, *.txt എന്ന് പറഞ്ഞു .txt ആയിട്ടുള്ള എല്ലാ ഫയൽസും ലിസ്റ്റ് ചെയ്യുക, അതിന് txt ഫയൽ എന്ന പുതിയൊരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ ഒരു കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ls കമാൻഡിനെയും കാറ്റ് കമാൻഡിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പൈപ്പ് സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലിനക്സ് കമാൻഡ് ലിസ്റ്റ് ദി കണ്ടൻസ് ഓഫ് ഓൾ സബ് ഡയറക്ടറീസ്? ഓപ്ഷൻസ് ls */ ls/ \" ആൻസർ ls*/. ls*/ ഈസ് യൂസ്ഡ് ടു ലിസ്റ്റ് ദ കണ്ടൻസ് ഓഫ് ഓൾ സബ് ഡയറക്ടറീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലിനക്സ് കമാൻഡ് ലിസ്റ്റ് ദി കണ്ടൻസ് ഓഫ് പാരന്റ് ഡയറക്ടറി? ഓപ്ഷൻസ് ls-tilde, ls*/, ls/, ls*/. ആൻസർ ls*/. നേരത്തെ പറഞ്ഞാണ് ഡബിൾ ഡോട്ട് എന്നാൽ പാരന്റ് ഡയറക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ് ഓഫ് ഹു കമാൻഡ് ഇൻ ലിനക്സ്? ഓപ്ഷൻസ് ലോഗിൻ യൂസർ, ലോഗൌട്ട് യൂസർ, ലോഗിൻ പാസ്വേഡ്, ലോഗൌട്ട് പാസ്വേഡ്. ആൻസർ ലോഗിൻ യൂസർ. ലോഗിൻ യൂസറിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹു കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഹൈഡ് ദി ഫയൽ? ഓപ്ഷൻസ് *-h ഫയൽ നെയിം, *+h ഫയൽ നെയിം, *forward/h ഫയൽ നെയിം, *backward/h ഫയൽ നെയിം. ആൻസർ *+h ഫയൽ നെയിം. ഡോസിനകത്ത് ഫയലിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ആട്രിബ് കമാൻഡ്. ഫയൽ ഹൈഡ് ചെയ്യാൻ വേണ്ടി +h ഉം അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് -h ഉം ആണ് യൂസ് ചെയ്യുന്നത്. ആട്രിബ് +h sample.txt എന്ന് കൊടുത്താൽ sample.txt എന്ന ഫയലിനെ ഹൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു റിലീസ് ദി റീഡ് ഓൺലി പെർമിഷൻ? ഓപ്ഷൻസ് *-r ഫയൽ നെയിം, *+r ഫയൽ നെയിം, *forward/r ഫയൽ നെയിം, *backward/r ഫയൽ നെയിം. ആൻസർ *-r ഫയൽ നെയിം. MS-DOS-ൽ റീഡ് ഓൺലി പെർമിഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് *-r ഫയൽ നെയിം. എക്സാമ്പിൾ *-r sample.txt എന്ന് കൊടുക്കുകയാണെങ്കിൽ sample.txt റീഡ് ഓൺലി പെർമിഷൻ റിലീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ലിനക്സ് കമാൻഡ് ടു റിമൂവ് ഓൾ ദി പെർമിഷൻ ടു ദി യൂസർ ആൻഡ് ഗ്രൂപ്പ് ഓൺ ദി ഡയറക്ടറി സോഫ്റ്റ്വെയർ. ഓപ്ഷൻസ് chmod ug-rwx സോഫ്റ്റ്വെയർ, chmod ug-a സോഫ്റ്റ്വെയർ, chmod ug-a സോഫ്റ്റ്വെയർ, chmod ug-rwx സോഫ്റ്റ്വെയർ. ആൻസർ chmod ug-rwx സോഫ്റ്റ്വെയർ. ലിനക്സിൽ പെർമിഷൻസ് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന കമാൻഡാണ് chmod. അതിൽ മൂന്ന് പെർമിഷൻ ആണ് കൊടുക്കുന്നത്, യൂസർ, ഗ്രൂപ്പ്, അതേഴ്സ്. ഇതിൽ chmod ug-rwx സോഫ്റ്റ്വെയർ എന്ന് കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ എന്ന ഡയറക്ടറിയുടെ യൂസറിനും ഗ്രൂപ്പിനുമുള്ള rwx എന്ന പെർമിഷൻ റിമൂവ് ചെയ്യാനുള്ളതാണ് ഈ ഒരു കമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡോസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സിസ്റ്റം ടൈം? ഓപ്ഷൻസ് നൗ, ടൈം, സിസ്റ്റം, സിസ്റ്റം ടൈം. ആൻസർ ടൈം. നെക്സ്റ്റ്, വാട്ട് ഇൻ ദ റിസൾട്ട് ഓഫ് ദി ഡോസ് കമാൻഡ് പ്രോംപ്റ്റ് $d $g? ഓപ്ഷൻസ് പ്രോംപ്റ്റ് > ഡി കോളൻ > കറണ്ട് ഡേറ്റ് > കറണ്ട് ടൈം > ആൻസർ കറണ്ട് ഡേറ്റ് > അതായത് പ്രോംപ്റ്റ് $d $g എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ കറണ്ട് പ്രോംപ്റ്റ് മാറിയിട്ട്
കറണ്ട് ഡേറ്റും ഗ്രേറ്റർ ദാനും വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡോസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ലിസ്റ്റ് ഓൾ കോം ഫയൽസ് ഇൻ ഡി ഡ്രൈവ്? ഓപ്ഷൻസ് ഡി ഐ ആർ ഡി കോളൻ സ്ലാഷ് കോം, ഡി ഐ ആർ ഡി കോളൻ സ്ലാഷ് കോം ഡോട്ട് സ്റ്റാർ, ഡി ഐ ആർ ഡി കോളൻ സ്ലാഷ് സ്റ്റാർ ഡോട്ട് കോം, ഡി ഐ ആർ ഡി കോളൻ സ്ലാഷ് സ്റ്റാർ കോം സ്റ്റാർ. ആൻസർ ഡി ഐ ആർ ഡി കോളൻ സ്ലാഷ് സ്റ്റാർ ഡോട്ട് കോം. ഇപ്പോൾ കറൻ്റ്ലി എഫ് ഡ്രൈവിലാണുള്ളതെങ്കിൽ നമുക്ക് ഡി ഐ ആർ ഡി കോളൻ സ്ലാഷ് സ്റ്റാർ ഡോട്ട് കോം എന്ന് കൊടുക്കാം. അപ്പോൾ ഡി ഡ്രൈവിലുള്ള എല്ലാ ഡോട്ട് കോം ഫയൽസും ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലിനക്സ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സോർട്ട് ദി ടെക്സ്റ്റ് ഫയൽ നെറ്റ്വർക്ക് ഇൻ ഡിസെൻഡിങ് ഓർഡർ? ഓപ്ഷൻസ് സോർട്ട് ഫോർവേഡ് സ്ലാഷ് ആർ നെറ്റ്വർക്ക്, സോർട്ട് ഹൈഫൺ ആർ നെറ്റ്വർക്ക്, സോർട്ട് പ്ലസ് ആർ നെറ്റ്വർക്ക്, സോർട്ട് ബാക്ക്വേർഡ് സ്ലാഷ് ആർ നെറ്റ്വർക്ക്. ആൻസർ സോർട്ട് ഹൈഫൺ ആർ നെറ്റ്വർക്ക്. ലിനക്സിൽ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ആറും ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് ആറും ആണ് യൂസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് എന്ന ഫോൾഡറിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോർട്ട് മൈനസ് ആർ നെറ്റ്വർക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലിനക്സ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സെറ്റ് പെർമിഷൻ എക്സ് ടു യൂസർ, ആർ ഡബ്ല്യു ടു അതേഴ്സ്, ആൻഡ് ആർ ഡബ്ല്യു എക്സ് ടു ഗ്രൂപ്പ് ഫോർ ദി ഫയൽ ലോഞ്ചർ? ഓപ്ഷൻസ് സി എച്ച് മോഡ് 176 ലോഞ്ചർ, സി എച്ച് മോഡ് 671 ലോഞ്ചർ, സി എച്ച് മോഡ് 167 ലോഞ്ചർ, സി എച്ച് മോഡ് 166 ലോഞ്ചർ. ആൻസർ സി എച്ച് മോഡ് 176 ലോഞ്ചർ. അതായത് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് പെർമിഷന് കറസ്പോണ്ടിങ് ഉള്ള നമ്പേഴ്സ് ആണ് 421 എന്നത്. അതായത് റീഡിന് 4W2X1. അതുപോലെ മൂന്ന് പെർമിഷൻസ് ആണ് സെറ്റ് ചെയ്യുന്നത്, യൂസറിനുള്ളതും ഗ്രൂപ്പിനുള്ളതും അതേഴ്സിനുള്ളതും. ആ ഓർഡറിലാണ് നമ്മൾ പെർമിഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സി എച്ച് മോഡ് സ്പേസ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് എന്നുള്ള പെർമിഷൻ യൂസർക്ക് കൊടുക്കുന്നതാണ്. 7 എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പിനുള്ള പെർമിഷൻ ആണ്. അവിടെ ആർ ഡബ്ല്യു എക്സ് ആണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആർ ഡബ്ല്യു എക്സ് എന്ന് പറഞ്ഞാൽ 4+2+1 7. നെക്സ്റ്റ് അതേഴ്സിനുള്ള പെർമിഷൻ ആർ ഡബ്ല്യു ആണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആർ ഡബ്ല്യു എന്നാൽ 4+2 6. അങ്ങനെയാണ് 176 എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്പേസ് ലോഞ്ചർ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.